നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ആൻഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര എളുപ്പത്തിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നാടൻ കപ്പലണ്ടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി വേണം, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി, പിന്നെ നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൊത്തി അരിഞ്ഞത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പുതിനയില കുറച്ചധികം വേണം, അന്നേരമാണ് ആ ഫ്ലേവർ നല്ലോണം എടുത്തറിയാം. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ മുറി നാരങ്ങയും. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സവാളയാണ് ഇടേണ്ടത്. ഇതിലോട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീര് പിഴിയാം. എന്നിട്ട് നല്ലോണം നമ്മുടെ കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ആ സവാളയുടെ ആ കുത്തലൊന്ന് പോവാനായിട്ടാണ്. അപ്പൊ ഇത് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി തക്കാളി, പച്ചമുളക്, പുതിനയില എല്ലാം ഇടാം. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ കുക്കുംബർ ഉണ്ടെങ്കിൽ കുക്കുംബറും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ടൊമാറ്റോ സോസ് ആണ് ഒഴിക്കുന്നത്. വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂണിന്റെ അത്രയും ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ നമുക്ക് ഇതിലോട്ട് കപ്പലണ്ടി ഇടാം, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കപ്പലണ്ടി. ഞാൻ ആ ബാക്കി നാരങ്ങ ഉള്ളത് ഇതിന്റെ മേളിലോട്ട് പിഴിഞ്ഞു വയ്ക്കുക. ഇനി ഞാനിവിടെ ചാട്ട് മസാല യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കുറച്ചിടാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചാട്ട് മസാലയ്ക്ക് പകരം കുറച്ച് ജീരകം ഇടിച്ചതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് ചുമന്ന മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പൊ ഏകദേശം നമ്മുടെ ചാട്ടിന്റെ ആ ഒരു ടേസ്റ്റ് വരും. പിന്നെ ചാട്ട് മസാലയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഒത്തിരി ഇടാനും പാടില്ല, ഒരു അര ടീസ്പൂണോളം മതി. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ല മണം വരും പുതിനയുടെയും ആ നാരങ്ങാ നീരിന്റെയും പിന്നെ ചാട്ട് മസാലയുടെ ഒക്കെ നല്ലൊരു മണമായിരിക്കും. ഇനി നമുക്ക് ഫൈനലി, ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ സേവ് അല്ലെങ്കിൽ ചെറിയ മിച്ചറില്ലേ, അതുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഗാർണിഷ് ചെയ്യാം. അതായത് നമ്മൾ ഈ ചാട്ടുകടയിലൊക്കെ ചാട്ട് കഴിക്കാൻ പോകുമ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് ഇട്ട് തരുന്ന സാധനമാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതൊരു പ്രത്യേക ക്രഞ്ച് ഇടയ്ക്ക് തരും. അപ്പൊ അത്രയേ ഉള്ളൂ, നമ്മുടെ വെരി ഹെൽത്തി ആൻഡ് സൂപ്പർ ഈസി പീനട്ട് ചാട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്, എന്നിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറയണേ കമൻറ്റ് ബോക്സിൽ. താങ്ക് യു.